സുജാത പണ്ട് രമേശ് ചെന്നിത്തലയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിൽ കറുത്ത മാർക്ക് വീഴ്ത്തിയത് മാവേലിക്കരയിലാണ്. 2004 ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ ചെന്നിത്തലയുടെ തിരഞ്ഞെടുപ്പ് ചരിത്രത്തിലെ രണ്ടാം പരാജയമായിരുന്നു മാവേലിക്കരയിൽ. അതിനു മുമ്പ് കോട്ടയത്ത് തുടർ വിജയം നേടിയ ചെന്നിത്തലയെ 98 തിരഞ്ഞെടുപ്പിൽ സുരേഷ് കുറുപ്പ് വീഴ്ത്തിയപ്പോഴായിരുന്നു ചെന്നിത്തല മാവേലിക്കരയിലേക്ക് സ്ഥാനം മാറിയെത്തിയത്. 99 മാവേലിക്കര പിടിച്ച ചെന്നിത്തല പക്ഷേ 2004 CPM മാവേലിക്കര വള്ളിക്കുന്നംകാരി അഡ്വക്കേറ്റ് CS സുജാത വീഴ്ത്തുകയായിരുന്നു. ഇക്കുറി കൊടിക്കുന്നിൽ സുരേഷിന്റെ മാവേലിക്കരയിലെ ജയം തടയാൻ ഇടതുപക്ഷം ഇറക്കിയിരിക്കുന്നതും അന്നത്തെ CS സുജാതയെ പോലെ ഒരു യുവ നേതാവിനെയാണ്. CPA അഡ്വക്കേറ്റ് CA അരുൺകുമാറിനെയാണ്. തുടർച്ചയായ 4 അംഗത്തിന് മാവേലിക്കരയിൽ ഇറങ്ങുന്ന കൊടിക്കുന്നിലിന് കാര്യങ്ങൾ അത്ര എളുപ്പമാവില്ലെന്നാണ് പ്രചാരണ ക്യാമ്പുകളിൽ നിന്നുള്ള വിവരം. പണ്ട് അടൂരിലും ഇങ്ങ് മാവേലിക്കരയിലും കൊടിക്കുന്നിൽ സുരേഷ് ചെങ്ങറ സുരേന്ദ്രനും കൊണ്ടും കൊടുത്തും തോറ്റും ജയിച്ചും വിജയിച്ച കാലത്തിനപ്പുറത്തേക്ക് ഒരു യുവ എതിരാളി കൊടിക്കുന്നിലിനെ തടയാൻ ഇറങ്ങിയെന്ന് തന്നെയാണ് മാവേലിക്കരയെ തീപാറും പോരാട്ടവേദിയാക്കുന്നത്. NDA ആകട്ടെ സ്ഥാനാർത്ഥി പ്രഖ്യാപനം ഇത്തിരി വൈകിയെങ്കിലും BDJSന്റെ സർപ്രൈസ് പാക്കേജിൽ പ്രതീക്ഷയർപ്പിച്ച് ഇറങ്ങിയിരിക്കുകയാണ്. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിലെ UDF സ്ഥാനാർത്ഥി ബൈജു കലാശാലയാണ് ഈ ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിൽ NDA സ്ഥാനാർത്ഥിയായുള്ളത്. ചാടിപ്പോന്നവർക്ക് സീറ്റ് നൽകുന്നതിൽ തങ്ങളുടെ സഖ്യകക്ഷിയായ BJPയുടെ പാത അതേപോലെ പിന്തുടരുന്നുണ്ട് തുഷാറിന്റെ BDJS. KPMS മുൻ ജനറൽ സെക്രട്ടറിയാണ് ബൈജു കലാശാല. കഴിഞ്ഞ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ മാവേലിക്കരയിലെ UDF സ്ഥാനാർത്ഥിയായിരുന്ന ബൈജു കലാശാല BDJSിൽ ചേർന്നത് കഴിഞ്ഞ മാസമാണ്. മാവേലിക്കരയിൽ LDFലെ അരുൺകുമാറിനോട് പരാജയപ്പെട്ടിരുന്നു. DCC ജനറൽ സെക്രട്ടറി ആയിരിക്കെയാണ് മാവേലിക്കരയിൽ മത്സരിച്ചതും പരാജയപ്പെട്ടതും. എന്തായാലും അടുത്ത തെരഞ്ഞെടുപ്പിന് മുന്നോടിയായി NDAയിലേക്ക് ചാടി സീറ്റ് മുറപ്പിച്ചാണ് ബൈജു കലാശാലയുടെ പോരാട്ടം. മാവേലിക്കര ലോക്സഭാ മണ്ഡലം ആകട്ടെ അങ്ങ് പടർന്നു പന്തലിച്ച് 3 ജില്ലകളിലാണ് കിടക്കുന്നത്. ആലപ്പുഴ, കൊല്ലം ജില്ലകളിലെ 3 നിയമസഭാ മണ്ഡലങ്ങളും കോട്ടയം ജില്ലയിലെ 1 നിയമസഭാ മണ്ഡലവും മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിൽ വരുന്നു. ചങ്ങനാശ്ശേരി, കുട്ടനാട്, മാവേലിക്കര, ചെങ്ങന്നൂർ, കുന്നത്തൂർ, കൊട്ടാരക്കര, പത്തനാപുരം നിയമസഭാ മണ്ഡലങ്ങളാണ് മാവേലിക്കര ലോക്സഭാ മണ്ഡലത്തിന്റെ പരിധിയിലുള്ളത്. 2009 മധ്യ തിരുവിതാംകൂറിലെ സ്ഥിരം സംവരണ മണ്ഡലമായ അടൂർ മണ്ഡല പുനർനിർണയത്തിൽ ഇല്ലാതായപ്പോൾ സംവരണ പദവി മാവേലിക്കരയ്ക്ക് കൈവരുകയായിരുന്നു. അടൂറിന് പകരം പത്തനംതിട്ട ജനറൽ സീറ്റാവുകയും ചെയ്തു. തിരുവല്ല ലോക്സഭാ മണ്ഡലമായിരുന്ന കാലം മുതൽക്കേ കോൺഗ്രസിനോട് തന്നെയാണ് മാവേലിക്കരയ്ക്ക് പദ്യം. 1952 ആദ്യ തെരഞ്ഞെടുപ്പിൽ കോൺഗ്രസിന്റെ CP മാത്തൻ ജയിച്ചു. പക്ഷേ 57 തിരഞ്ഞെടുപ്പിൽ CPയുടെ PKV എന്ന PK വാസുദേവൻ നായർ ഇടതുപക്ഷത്തിനൊപ്പമാക്കി മണ്ഡലം. 1962 തിരുവല്ലയിൽ നിന്ന് വേറിട്ട് മാവേലിക്കരയായപ്പോൾ R അച്യുതനിലൂടെ മണ്ഡലം തിരിച്ചുപിടിച്ചു കോൺഗ്രസ്. 67 സംയുക്ത സോഷ്യലിസ്റ്റ് പാർട്ടിയുടെ GP മംഗലത്തുമടവും 1971 കേരള കോൺഗ്രസിന്റെ R ബാലകൃഷ്ണ പിള്ളയും മണ്ഡലം പിടിച്ചു. പിന്നീട് 77 BK നായരിലൂടെ മടങ്ങി വന്ന കോൺഗ്രസ് PJ കുര്യനിലൂടെ 1980 മണ്ഡലം ഉറപ്പിച്ചു നിർത്തി. 1984 പക്ഷേ കോൺഗ്രസ് പിന്തുണയോടെ മണ്ഡലത്തിൽ സ്വതന്ത്രനായി മത്സരിച്ച TN ഉപേന്ദ്രനാഥ കുറുപ്പിനെ മലർത്തിയടിച്ച ജനതാ പാർട്ടിയുടെ തമ്പാൻ തോമസ് വിജയിച്ചു. 1989 മുതൽ പിന്നീട് അങ്ങോട്ട് മാവേലിക്കരയിൽ കോൺഗ്രസിന്റെ PJ കുര്യന്റെ തേരോട്ടമായിരുന്നു. 98 വരെ PJ കുര്യൻ തന്നെ കോൺഗ്രസിനെ നയിച്ചു. 98 കോട്ടയത്ത് സുരേഷ് കുറുപ്പിനോട് പരാജയപ്പെട്ട ചെന്നിത്തല 99 കളം മാറ്റി സ്വന്തം നാടായ മാവേലിക്കരയിൽ മത്സരിക്കാനെത്തി. വിജയം ചെന്നിത്തലയ്ക്കൊപ്പം. പക്ഷേ 2004 CPMന്റെ CS സുജാതയ്ക്ക് മുന്നിൽ ചെന്നിത്തല വീണു. പിന്നീട് 2009 മുതൽ അടൂരിൽ നിന്ന് മാവേലിക്കരയിലേക്ക് കൊടിക്കുന്നിൽ സുരേഷ് ചേക്കേറി മണ്ഡലം കോൺഗ്രസിന് കീഴിലാക്കി. ഹാട്രിക് അടിച്ചു നിൽക്കുന്ന കൊടിക്കുന്നിൽ 4 വിജയമാണ് സ്വപ്നം കാണുന്നത്. 2009 CPയുടെ RS അനിലിനെ തോൽപ്പിച്ചാണ് മണ്ഡലത്തിൽ കൊടിക്കുന്നിലിന്റെ പടയോട്ടം. ഭൂരിപക്ഷം 48,000. പിന്നീട് അടൂരിലെ കൊടിക്കുന്നിൽ സുരേഷിന്റെ സ്ഥിരം എതിരാളി ചെങ്ങറ സുരേന്ദ്രനെ 2014 CPI ഇറക്കി. ഭൂരിപക്ഷം 32,737 കുറഞ്ഞു. പക്ഷേ മാവേലിക്കര കൊടിക്കുന്നിലിനെ കൈവിട്ടില്ല. 2019 കേരളത്തിലെ UDF തരംഗത്തിൽ 3-ാമതും കൊടിക്കുന്നിൽ മണ്ഡലം പിടിച്ചു. ഇക്കുറി ഭൂരിപക്ഷം 61,138 ഉയർത്തിയാണ് CPയുടെ ചിറ്റയം ഗോപകുമാറിനെ വീഴ്ത്തിയത്. 2024 കൊടിക്കുന്നിലിന്റെ 4-ാം അംഗത്തിൽ കാര്യങ്ങൾ കുറച്ച് കടുപ്പത്തിലാണ്. മണ്ഡലത്തിൽ മുറുമുറുപ്പുകളുണ്ട്. രാഷ്ട്രീയത്തെ സ്വാധീനിക്കുന്ന സാമുദായിക സമവാക്യങ്ങളും സംവരണ മണ്ഡലമായ മാവേലിക്കരയിലുണ്ട്. ചങ്ങനാശ്ശേരിയിലെ NSS ആസ്ഥാനം, കത്തോലിക്ക സഭയുടെ രൂപതകളടക്കം വിവിധ ക്രൈസ്തവ സഭകളുടെ ഭദ്രാസനങ്ങളുള്ള മണ്ഡലം, KPMSിന്റെ ശക്തമായ സ്വാധീന മേഖല, വിശ്വകർമ്മസഭയുടെ ആസ്ഥാനം തുടങ്ങി മാവേലിക്കരുടെ മനസ്സ് നിശ്ചയിക്കുന്നതിൽ ഒട്ടനവധി സാമുദായിക ചേരുവകൾ കൂടി ഉറങ്ങിക്കിടക്കുന്നുണ്ട്. ഇവയെല്ലാം കോൺഗ്രസിനെ മുമ്പെന്ന പോലെ തുണയ്ക്കുമെന്നാണ് കോൺഗ്രസിനെ പലകുറി വിജയത്തിരമ്പേറ്റിയ ചരിത്രത്തിലൂന്നി UDF വിശ്വസിക്കുന്നത്. LDFിന് മേൽക്കൈയുള്ള നിയമസഭാ മണ്ഡലങ്ങളാണ് ഇക്കുറി ഇടതിന് പ്രതീക്ഷ നൽകുന്നത്.